മൃതദേഹം സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാര ചടങ്ങുകൾക്ക് ഇരിഞ്ഞാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകും. സിനിമ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ആരാധകരുമടക്കം ആയിരങ്ങളാണ് ഇന്നും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഇന്നസെന്റിന് മലയാളികൾ യാത്രയയപ്പ് നൽകുന്നത്. പാർപ്പിടം എന്ന ഇന്നസെന്റിന്റെ വസതിയിൽ നിന്ന് ഇപ്പോൾ സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്ന് ഷബീർ റോമറും ലിജോ വർഗീസും ചേരുന്നുണ്ട്. ഷബീർ റോമറിലേക്കാണ്. ഷബീർ, എപ്പോൾ എത്തിച്ചേരും അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര? അവിടെ പള്ളിയിലും ആളുകൾക്ക് ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാകുമോ? എന്താണ് വിവരങ്ങൾ? ദിവ്യ, അല്പസമയത്തിനകം തന്നെ ഇന്നസെന്റിന്റെ മൃതദേഹം സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തിച്ചേരും. ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകില്ല. പരമാവധി ആളുകൾക്കാണ് ഇന്ന് രാവിലെയും ഇന്നലെയുമായി ഈ പൊതുദർശനം ഒരുക്കിയത്. നമുക്കറിയാം വലിയ തരത്തിലുള്ള തിരക്കുണ്ടായിരുന്നു. ഈ പൊതുദർശനം നടന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള തിരക്കുണ്ടായിരുന്നു. കൊച്ചിയിലും ഒപ്പം തന്നെ മൃതദേഹം കൊച്ചിയിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവരുമ്പോഴും വഴിയിലുടനീളം വലിയ തിരക്കുണ്ടായിരുന്നു. ാണ് ഈ വിലാപയാത്രയുമായി വന്ന വാഹനം നിർത്തി പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നത്. ഇവിടെയെല്ലാം തന്നെ വലിയ തരത്തിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇന്നലെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ എത്തിച്ചപ്പോഴും വലിയ ജനാവലിയാണ് അവരുടെ പ്രിയപ്പെട്ട ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലേക്ക് എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച പൊതുദർശനം പിന്നീട് 5:30 വരെ നീണ്ടു. ഇതിനുശേഷമാണ് മൃതദേഹം ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയത്. വീട്ടിനകത്തും വീട്ടിലെ പൊതുദർശനത്തിലും വലിയ തരത്തിലുള്ള തിരക്കുണ്ടായി. ആ സമയം മുതൽ രാത്രി 12 മണി വരെ ജനം ഒഴുകിയെത്തി അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്കുകയാണ്. ഇപ്പോൾ പള്ളിയിലും ഇപ്പോൾ സെന്റ് തോമസ് കത്തീഡ്രലിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തരത്തിലുള്ള തിരക്കുണ്ട്. ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകില്ല. പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമാണ് മൃതദേഹം പള്ളിയിൽ എത്തിച്ചതിന് ശേഷം ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തുള്ള സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കൂടി കടക്കും. എന്തായാലും പൊതുദർശനം പള്ളിയിൽ ഉണ്ടാകില്ല. സാധാരണക്കാർ മാത്രമല്ല, വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ പള്ളിയിൽ സെന്റ് തോമസ് കത്തീഡ്രലിൽ ഏറ്റവും അവസാനമായി ഇന്നസെന്റിന് ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് വിട ചൊല്ലാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. മന്ത്രിമാരായ വി എൻ വാസവൻ, കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും, എം സ്വരാജ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും, സിനിമാ താരങ്ങളും, ജോജു ജോർജ് അടക്കമുള്ള സിനിമാ താരങ്ങളും ഇപ്പോൾ സെന്റ് തോമസ് കത്തീഡ്രലിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കും. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ഇരിങ്ങാലക്കുട ബിഷപ്പ് പുള്ളി കണ്ണൂക്കാടനാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുക. അതിനുശേഷം മൃതദേഹം ഏതാണ്ട് 11 മണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നസെന്റ് മലയാളികൾക്ക് ആരായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു, അത് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പൊതുദർശനം നടന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനത്തിരക്ക്. സാധാരണക്കാരെല്ലാം ഒഴുകിയെത്തി അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്കുകയാണ്. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടക്കാർക്ക് അദ്ദേഹം എന്നും പ്രിയങ്കരനായിരുന്നു. ഈ തിരക്കുകൾക്കിടയിലെല്ലാം തന്നെ അദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരെ മറന്നില്ല, അദ്ദേഹത്തിന്റെ സ്വന്തം നാട് മറന്നിട്ടില്ല. എങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഇവിടെ എത്തുകാരുമായുള്ള സൗഹൃദം സൂക്ഷിച്ചിരുന്നത്? അതേ സൗഹൃദം സിനിമയിൽ വലിയ തിരക്കുള്ളപ്പോഴും മഹാനടനായി വളർന്നപ്പോഴുമെല്ലാം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് അദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരുമായി സഹവസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതമെല്ലാം തന്നെ സാധാരണ ജീവിതം തുടങ്ങിയതാണ്. വിവിധ തൊഴിലുകളെടുത്തു, വിവിധ കച്ചവടങ്ങൾ ചെയ്തു. ആ നിലയ്ക്ക് അദ്ദേഹം സാധാരണക്കാരിൽ നിന്ന് എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് വളർന്നു വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലും പെരുമാറുന്നതിലും അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിലെ അനുഭവങ്ങൾ തുണയായി എന്ന് വേണം കരുതാൻ. എന്തായാലും അദ്ദേഹം വിട പറയുമ്പോഴും അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് വിട ചൊല്ലാനുമായി. ഷബീർ,